بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വബറകാതുഹു വഅലൈക്കും സലാം അലഹില്ല ഈ ആഴ്ചത്തെ കൂടി നമ്മുടെ ഈ മാസത്തെ പാഠം പൂർത്തിയാകുന്നതാണ് അപ്പോൾ മാസത്തിൻ്റെ അവസാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നമസ്കാര ചാർട്ടിലും അമൽ ചാർട്ടിലും പാരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക അതുപോലെ നമ്മുടെ പാഠഭാഗങ്ങളുടെ അവസാനത്തിൽ അഞ്ചാമത്തെ മാസം പഠിച്ചതിന് ശേഷം ചോദിക്കേണ്ട ചോദ്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾ രക്ഷകർത്താക്കൾ ചോദിക്കുകയും അതിന് താഴെ സൈൻ ചെയ്യുകയും ചെയ്യുക അതേ പേജിൽ തന്നെ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ പഠിച്ചു എഴുതി അങ്ങനെയാണെങ്കിൽ അതിൽ ടിക്ക് ചെയ്യുക അതുപോലെ പഠിച്ചത് പ്രവർത്തിച്ചു മറ്റുള്ളവരെ പഠിപ്പിച്ചു പുതിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മദ്രസ പഠനത്തിന് വേണ്ടി ക്ഷണിച്ചു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അടയാളപ്പെടുത്തുകയും വേണം അതുപോലെ ഈ ക്ലാസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ക്ലാസ്സോടുകൂടി അഞ്ച് മാസത്തെ നമ്മുടെ പഠനം പൂർത്തിയായിരിക്കുകയാണ് അതുകൊണ്ട് ഇതുവരെ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അർദ്ധവാർഷിക പരീക്ഷ ഉണ്ടായിരിക്കും എല്ലാവരും നമ്മൾ പഠിച്ച മുഴുവൻ പാഠങ്ങളും ആവർത്തിച്ച് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് തയ്യാറാകണം അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാവരും കഴിഞ്ഞ പാഠഭാഗങ്ങളൊക്കെ എന്നാൽ എല്ലാവരും നാളിറ നാളിറ ഈ ആഴ്ച നമുക്ക് രണ്ട് സുഹൃത്തുകൾ പഠിക്കാനുണ്ട് എത്ര സൂഹത്താണ് മക്കളെ ഒന്ന് സൂറത്തുൽ സൂറത്തു سورة البلد عند سورة الشمس سورة الشمس انا أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم, الله الرحمن الرحيم. الله الرحمن الرحيم. اني بورد لك نوكي. ഇതെന്താ എഴുതിയിരിക്കുന്നേ കൊസിൽ കൊൽ ബലത് അടുത്തവരി കൂടി ഓദിക്കെ അടുത്ത വരി കൂടി നോക്കിയേ ഇതേപോലെ ഈ സൂറത്തിന്റെ അവസാനം വരെയും അതുപോലെ തന്നെ അടുത്ത സൂറത്തായ സൂറത്ത് ഷംസും നിങ്ങളുടെ ഉസ്താദുമാരെ ഓതിക്കേൽപ്പിക്കണം കേട്ടോ اني حفظ سوره الثاء حفظ سوره العاديات برم ان كان ذو اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا

وَإِنَّهُ عَلَى ذَلِكَ لَشَهِيدٌ وَإِنَّهُ عَلَى ذَلِكَ لَشَهِيدٌ وَإِنَّهُ عَلَى ذَلِكَ لَشَهِيدٌ, لشهيد, لشهيد أردت ورودي وَإِنَّهُ لِحُبِّ الْخَيْرِ لَشَدِيدٌ وإنه لحب الخير لشديد وإنه لحب الخير لشديد وإنه لحب الخير لشديد إن شرط وإنه على മാഷാ അല്ല അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതുകൂടി ചേർത്ത് കാണാതെ പഠിച്ചിട്ട് വരണം കേട്ടോ അടുത്ത വിഷയം എടുത്തെ ആ സുന്നത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യത്തിൽ അത്ഭുതമുണ്ടായാൽ പറയേണ്ട വാചകങ്ങൾ പഠിച്ചിരുന്നു എന്തൊക്കെയാണതെന്ന് ഓർമ്മയുണ്ടോ മാ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ അതോ എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടാലോ പറയേണ്ട വാചകങ്ങൾ പഠിക്കാം എല്ലാവരും പറഞ്ഞേ എന്തെങ്കിലും എന്തെങ്കിലും വസ്തു إنا لله إنا لله وإنا إليه وإنا إليه راجعون راجعون إنا لله إنا لله وإنا إليه راجعون وإنا إليه راجعون أرتم നാം അവനിലേക്ക് അവനിലേക്ക് തന്നെ തന്നെ മടങ്ങുന്നവരുമാകുന്നു മടങ്ങുന്നവരുമാകുന്നു മനസ്സിലായോ ഇനി മുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ വല്ലതും നഷ്ടപ്പെടുകയോ ചെയ്താൽ ഇങ്ങനെ പറയണം കേട്ടോ ഇനി അക്കായി എല്ലാവരും വിശദമായ വിശ്വാസത്തിന്റെ അർത്ഥം പഠിച്ചോ എന്നാൽ അബ്ദുൽ ഞാൻ ും അവൻ്റെ മലക്കുകളിലും കിതാബുകളിലും ദൂതന്മാരിലും അന്ത്യദിനത്തിലും നന്മയും തിന്മയും അവൻ്റെ തീരുമാനപ്രകാരമാണെന്നതിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും വിശ്വസിക്കുന്നു എല്ലാവരും പഠിക്കണം കേട്ടോ ഇനി അടുത്തത് നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ വിത്തു റിലകൊനൂത്തിന്റെ ദുആ പഠിച്ചാത്രയും സൈനബ് എന്ന് പറഞ്ഞു അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വനസ്തഗ്ഫിറുക വനസ്തഹിദീക വനുമിനു ബിക വനതവക്കലു അലൈക വനസ്നി അലൈകൽ ഖൈറ കല്ല വനഷ്കറുക വലാ നഫ്റുക വനഖ്ലഉ വനത്റകും മൻ യഫ്ജുറുക ما شاء الله، إني هذا باقي غودي، الله يعلم اللهم اللهم إياك نعبد, إياك نعبدُ إياك نعبدُ ولك نصلي ولك نصلي ونسجد ونسجد وإليك نسعى وإليك نسعى ونحفد ونحفد ونرجو رحمتك. ونرجو رحمتك ونخشى عذابك ونخشى عذابك إن عذابك الجدة إن عذابك الجدة بالكفار ملحق بالكفار ملحق نوري بريام اللهم إياك نعبد ولك نصلي اللهم إياك نعبد ولك نصلي ونسجد ونسجد وإليك نسعى ونحفد وإليك نسعى ونحفد ونرجو رحمتك ونرجو رحمتك ونخشى عذابك ونخشى عذابك അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മുഴുവനും കാണാതെ പഠിച്ചിട്ട് വരണം കേട്ടോ ഇനി ഇസ്ലാമിക വിജ്ഞാനം എടുത്തെ പാടം അഞ്ചിലെ ചോദ്യോത്തരങ്ങൾ എല്ലാവരും കാണാതെ പഠിച്ചോ എന്നാൽ ചോദിക്കുന്നവർ മറുപടി പറയണം കേട്ടോ ശരി ആദ്യം അബ്ദുൽ ബാസിത് എന്ന് ഇസ്ലാമിലെ ആദ്യത്തെ മസ്ജിദ് അടുത്തത് സൈനബ് പറഞ്ഞേ മഹറാജ് യാത്രയിൽ മുഹമ്മദി ഉമ്മത്തിന് സലാം അറിയിച്ച നബി ഇബ്രാഹിം നബിം ഇനി പ്രഭാഷണം ദ്വായെടുത്തേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ദയുടെ അർത്ഥം എല്ലാവരും ഒന്ന് പറഞ്ഞേ ഞങ്ങൾ സ്വന്തം അതിക്രമം പ്രവർത്തിച്ചു നീ ഞങ്ങൾക്ക് തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടവാളികളിൽ പെട്ടവരാകും അടുത്ത വിഷയം ഏതാണ് അറബി എന്നാൽ എന്താ അറബിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠം അഞ്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ പർവ്വതം എന്താണ് അറബിയിൽ പറയുക ഇനി അടുത്ത് നമുക്ക് കുറച്ച് പദങ്ങൾ കൂടെ പഠിക്കാം മഞ്ഞ് 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 അറബിയിൽ അടുത്ത നോക്കൂ സൂര്യൻ സൂര്യൻ അറബിയിൽ പറയുന്നത് സൂര്യൻ ഷംസ് ചന്ദ്രൻ ഖമർ കാമർ സൂര്യൻ എന്താ പറയുക ഷംസ് ചന്ദ്രൻ അടുത്തത് ആകാശത്തുള്ള മറ്റൊരു വസ്തുവാണ് നക്ഷത്രം നക്ഷത്രത്തിന് എന്താ പറയുക കൗകബ് 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 അടുത്തത് മേഘം മേഘം എപ്പോഴും നമ്മൾ കാണുന്നതല്ലേ പറയുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ അഞ്ച് പദങ്ങളാണ് പഠിച്ചത് നമുക്ക് ആദ്യം മുതലൊന്ന് പറഞ്ഞാലോ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ട് ഇനി ഈ പദങ്ങളൊക്കെ അറബിയിൽ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ وعليكم السلام ورحمه الله وبركاته